നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. യുദ്ധം അതിന്റെ 365-ാമത്തെ ദിവസം തികയുവാൻ ഇനി 2 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. 2023 ഒക്ടോബർ 7-നാണ് ഇസ്രായേലിലേക്ക് ഹമാസ് അതിക്രമിച്ചു കയറുകയും നിരവധി പേരെ കൊലപ്പെടുത്തുകയും ഒരുപാട് ബന്ദികളെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തത്. അത് 1 വർഷം തികയുമ്പോഴും ഇപ്പോഴും സമാനമായ അവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ അന്ന് ഇസ്രായേലിലേക്ക് കടന്നുകയറിയവരൊന്നും ഇന്ന് ഭൂമുഖത്തില്ല എന്ന് മാത്രം. മാത്രമല്ല, യുദ്ധത്തിലേക്ക് കൂടുതൽ സംഘങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ അതിരൂക്ഷമായ ആക്രമണമാണ് ഇപ്പോൾ ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശത്രുക്കളെ ഒന്നും തന്നെ ഇനി ഈ ഒരു ഭൂമിയിൽ അവശേഷിപ്പിക്കില്ല എന്നുള്ള ഉറച്ച പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഇസ്രായേൽ തങ്ങളുടെ യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു 7 ഒക്ടോബർ ആവർത്തിക്കില്ല എന്നാണ് ഓരോ ഇസ്രായേലികളും മനസ്സിൽ പ്രതിജ്ഞ എടുത്തിരിക്കുന്നത്. ശത്രുക്കൾക്കെതിരെ ഒരേ സമയം വലിയ തോതിലുള്ള ആക്രമണം നടത്തി ഇസ്രായേലിന്റെ വീര്യം പുറത്തെടുത്ത സുപ്രധാന ദിവസങ്ങളാണ് കഴിഞ്ഞു പോയത്. ഇനി അത് വരും ദിവസങ്ങളിൽ അത് കൂടാനുള്ള സാധ്യത മാത്രമാണ് മുൻപിലുള്ളത്. ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണം മേഖലയിൽ ഇപ്പോൾ വലിയ ആശങ്കയാണ് വിതയ്ക്കുന്നത്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനി കഴിഞ്ഞ ദിവസം നിസ്കാരത്തിന് നേരിട്ടെത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്തത് ആ രാജ്യം പുതിയ സംഭവ വികാസങ്ങളെ എത്രത്തോളം ഗൗരവത്തിലെടുക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ്. അതും കയ്യിൽ തോക്കുമേന്തിയിട്ടാണ് ഖമേനി ജനങ്ങളെ അഭിസംബോധന ചെയ്തത് എന്നുള്ളതാണ്. നസ്രുള്ളയുടെ മരണത്തോടെ ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യം താനാണെന്ന് ഖമേനി മനസ്സിലാക്കി കഴിഞ്ഞു. രാജ്യത്തിനകത്ത് തന്നെയുള്ള സുരക്ഷിത സ്ഥാനത്താണെന്നും അതല്ല സൗഹൃദ രാജ്യങ്ങളുടെ തണലിലാണ് ഒളിവ് ജീവിതം എന്ന വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. ഇതിനിടയിലാണ് മാളത്തിൽ നിന്ന് ഖമേനി തലപൊക്കിയത്. കൊടും ഭീകരരെ ചിറകിനടിയിൽ സൂക്ഷിക്കുന്ന പാകിസ്ഥാൻ ഖമേനിക്ക് ഒളിയിടം നൽകിയെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. എന്നാൽ ഖമേനി എവിടെയും പോയിട്ടില്ല. എവിടെ ഒളിച്ചാലും പുകച്ചു പുറത്തു ചാടിച്ചു കൊലപ്പെടുത്താൻ തയ്യാറായി തന്നെയാണ് മൊസാദും ഇറങ്ങിയിരിക്കുന്നത്. 2 രാജ്യങ്ങൾക്കും സൈനികപരമായും ഭൂമിശാസ്ത്രപരമായുമുള്ള മേന്മകളും പോരായ്മകളുമുണ്ട്. 2 കൂട്ടരും ശക്തരാണെങ്കിലും തുടർച്ചയായി ഒരു യുദ്ധത്തിൽ ഏർപ്പെടാൻ തക്കതായ സാമഗ്രികൾ ഇരുവശത്തും ഇല്ല എന്നുള്ളതാണ്. ഭൂമിശാസ്ത്രപരമായ അകലം ഇതിലൊരു പ്രധാന ഘടകമായി മാറുന്നതായി കാണാം. പ്രധാനമായും അതിർത്തികളിലെ പ്രശ്നങ്ങളെ നേരിടുന്നത് ലക്ഷ്യമാക്കിയാണ് 2 രാജ്യങ്ങളും തങ്ങളുടെ സൈനിക ബലം രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇക്കാരണത്താൽ തന്നെ മൊത്തത്തിലെടുക്കുമ്പോൾ ആർക്ക് കൂടുതൽ പരിക്കേൽപ്പിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. അതേസമയം ഒരു തരത്തിലും ആക്രമണത്തിന്റെ തോത് കുറയ്ക്കാനായിട്ട് തയ്യാറല്ല ഇസ്രായേൽ. കഴിഞ്ഞ 4 ദിവസത്തിനിടെ ലെബനന്റെ വിവിധ ഭാഗങ്ങളായി നടത്തിയ ആക്രമണത്തിൽ 250 ഹിസ്ബുള്ള ഭീകരരെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന തന്നെ അറിയിച്ചു. ഹിസ്ബുള്ളയുടെ 2000-ലധികം സൈനിക കേന്ദ്രങ്ങളും ആക്രമണത്തിൽ തകർത്തതായി IDF പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. ഹിസ്ബുള്ളയുടെ 5 ബറ്റാലിയൻ കമാൻഡർ, 10 കമ്പനി കമാൻഡർ, 6 പ്ലാറ്റൂൺ കമാൻഡർ എന്നിവരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ വ്യോമസേന ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ള നേതാവ് മുഹമ്മദ് റാഷിദ് സഖാഹിയും കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. 2000 മുതൽ ഹിസ്ബുള്ളയുടെ ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ തലവനായി ഇയാൾ പ്രവർത്തിച്ചു വരികയാണ്. ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിലാണ് ഇയാളെ വധിച്ചത്. ഹിസ്ബുള്ളയുടെ ആശയവിനിമയം അതിന്റെ എല്ലാ യൂണിറ്റുകളും കൃത്യമായി നടപ്പാക്കിയത് ഇയാളുടെ നേതൃത്വത്തിലാണ്. IDF തന്നെയാണ് ഇത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. ബെയ്റൂട്ടിൽ ജനവാസ മേഖലയിൽ നൽകിയ മുന്നറിയിപ്പിന് പിന്നാലെ പലയിടങ്ങളിലും ഇസ്രായേൽ ബോംബാക്രമണം നടത്തി. ലെബനൻ സിറിയ അതിർത്തി മേഖലയിലുള്ള മസ്ദ ബോർഡർ ക്രോസിംഗിലും കഴിഞ്ഞ ദിവസം വ്യോമസേന ആക്രമണം നടത്തി. ഇവിടെയുള്ള തുരങ്കം വഴിയാണ് ഹിസ്ബുള്ളയ്ക്ക് ആവശ്യമായ ആയുധങ്ങൾ കൈമാറിയിരുന്നത് എന്നാണ് വിവരം. കരയുദ്ധം ആരംഭിച്ചതിനു ശേഷം ലെബനൻ അതിർത്തിയിലുള്ള നബ തിയാഹ് ഉൾപ്പെടെ 25-ഓളം ഇടങ്ങളിൽ നിന്ന് ജനങ്ങളോട് അടിയന്തരമായി ഒഴിഞ്ഞു പോകണമെന്ന് സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, 10,000 പലായനം തുടരുന്നതിനിടെ ഇന്നലെ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ജനവാസ മേഖലകളിൽ ഇസ്രായേൽ കനത്ത ബോംബാക്രമണം നടത്തി. ലെബനൻ സർക്കാർ ഒരുക്കിയ 900 അഭയ കേന്ദ്രങ്ങളും നിറഞ്ഞു കവിഞ്ഞതോടെ ആളുകൾ പാർക്കിലും തെരുവിലുമാണ് ഇപ്പോൾ ഉറങ്ങുന്നത്. ഇതിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ബെയ്റൂട്ടിലെത്തിയിട്ടുണ്ട്. ടെഹ്റാനിൽ മൊസല്ല മസ്ജിദിലായിരുന്നു കഴിഞ്ഞ ദിവസം ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനി പ്രസംഗിച്ചത്. ഇറാൻ സൈന്യം ഇസ്രായേലിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങളെ അവിടെ വെച്ച് പ്രശംസിക്കുകയും ചെയ്തു.
മാത്രമല്ല ഇസ്രായേലിലെ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പുമായിട്ടാണ് പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനി രംഗത്ത് വന്നത്. അമേരിക്കയെ പേപ്പട്ടിയെന്നും ഇസ്രായേലിലെ രക്തരക്ഷസെന്നും വിശേഷിപ്പിച്ച ഖമേനി ആവശ്യമെന്ന് കണ്ടാൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്നും മുന്നറിയിപ്പ് നൽകി. 5 വർഷത്തിനിടെ ഇത് ആദ്യമായാണ് ഖമേനി ടെഹ്റാനിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ പ്രസംഗിക്കുന്നത്. പള്ളിയെ കൂറ്റൻ പലസ്തീൻ പതാക കൊണ്ട് അലങ്കരിച്ചിരുന്നു. ലെവനിലെയും പലസ്തീനിലെയും പോരാളികൾ ചിന്തുന്ന രക്തം ഇറാൻ ജനതയുടെ നിശ്ചയദാർഢ്യത്തെ ദുർബലമാക്കുകയല്ല ബലപ്പെടുത്തുകയാണെന്നും ഇസ്രായേലിലെ സംരക്ഷണം എന്ന പേര് പറഞ്ഞ് മധ്യപൂർവ്വ ദേശത്തെ വിഭവങ്ങൾ കവർച്ച ചെയ്യുകയാണ് US സഖ്യകക്ഷികളുടെ ലക്ഷ്യമെന്നും ഖമേനി പറഞ്ഞു. അതേസമയം മുൻ ഇറാൻ പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തലും ഖമേനിയുടെ തിരോധാനവുമായി ചേർത്ത് വെച്ച് വായിക്കുന്നവരുമുണ്ട്. ഇസ്രായേലി ചാരവൃത്തിയെ പ്രതിരോധിക്കാൻ ഇറാനിൽ പ്രവർത്തിക്കുന്ന ദേശീയ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ ഒരു ഇസ്രായേൽ ചാരനായിരുന്നുവെന്നാണ് മുൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ജാദ് വെളിപ്പെടുത്തിയത്. പ്രത്യേക യൂണിറ്റിൽ ഡബിൾ ഏജന്റുമാർ പ്രവർത്തിക്കുന്നതായും ഇവർ ഇറാനിയൽ ആണവ പദ്ധതിയെക്കുറിച്ച് തന്ത്രപ്രധാനമായ വിവരങ്ങൾ ഇസ്രായേലിന് നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇറാന്റെ മൊസാദ് വിരുദ്ധ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ മൊസാദ് ഏജന്റായിരുന്നുവെന്ന് വളരെ ഞെട്ടലോടെയാണ് ഇറാനും കേട്ടത്. മൊസാദിന്റെ പണി കിട്ടാതിരിക്കാൻ കാലേ കൂട്ടി ഖമേനി സ്ഥലം വിട്ടതിനെ സോഷ്യൽ മീഡിയ കണക്കിന് പരിഹസിക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം മാളത്തിൽ നിന്നും ഖമേനി തലപൊക്കിയത്. പശ്ചിമേഷ്യയിൽ യുദ്ധഭീഷണിക്കിടെ എല്ലാ രാജ്യങ്ങളും ഒരേ സമയം തന്നെ ആശങ്കയിലാണ്. പല വിധത്തിലും അത് പല രാജ്യങ്ങളെയും ബാധിക്കുമെന്നുള്ളത് തന്നെയാണ്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം 3 ഇന്ത്യൻ നാവികസേന കപ്പലുകൾ ഇറാൻ തീരത്ത് നങ്കൂരമിട്ടിരുന്നു. INS ഷെർദൂൽ, INS തീർ, ICGS വീര എന്നീ കപ്പലുകളാണ് ബന്ദർ അബ്ബാസ് തുറമുഖത്ത് എത്തിയത്. ഇസ്രായേൽ ഇറാൻ മിസൈൽ ആക്രമണത്തിനും പ്രത്യാക്രമണ ഭീതികൾക്കുമിടെ ഇന്ത്യയുടെ നീക്കവും ആശ്ചര്യമുണർത്തുന്നതാണ്. ഇറാൻ നാവികസേന കപ്പലായ സൈറ പ്രത്യേകമായ ഉപചാരങ്ങളോടെയാണ് ഇന്ത്യൻ കപ്പലുകളെ തുറമുഖത്തേക്ക് സ്വീകരിച്ച് ആനയിച്ചത്. പേർഷ്യൻ കടലിടുക്കിൽ നടക്കുന്ന സൈനിക അഭ്യാസത്തിന് വേണ്ടിയാണ് ഇന്ത്യൻ കപ്പലുകൾ എത്തിയതെന്നാണ് വിവരം. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള നാവിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനമെന്നാണ് ഇന്ത്യൻ നേവി വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇസ്രായേലും ഇറാനും മാത്രമല്ല, ഈ ഒരു യുദ്ധം അത് വലിയ രീതിയിൽ തന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളെയും അത് വ്യാപിക്കും, അല്ലെങ്കിൽ അത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.